ഇന്നലെ നമ്മുടെ ഡിസ്കഷനിൽ ചോദിച്ച ഒരു കാര്യമാണ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇൻകാർണേഷൻ കൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രഥമമായ ബെനിഫിറ്റ് ഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ എൻ കാർണിയ നമ്മുടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലാഷ് ഇതേക്കുറിച്ച് പറയുമ്പോൾ അനേക ഉപദേശങ്ങൾ ോകത്തുണ്ട് അതിൽ സുറിയാനി സഭയുടെ സത്യ ഉപദേശം വചനം മാംസമായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവത്തിന്റെ വചനം മനുഷ്യനായി ജാതം ചെയ്തു എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായി സഭയുടെ വിശ്വാസ പ്രമാണവും പ്രാർത്ഥനകളും കൂതാശക്രമങ്ങളും എല്ലാം പ്രഖ്യാപിക്കുന്നു അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം എന്ന് വിശുദ്ധ പൗലു സുലിഹ നിജപുത്രനായ തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു വിശ്വാസത്തിന്റെ മർമ്മം ഒന്ന് തിമോത്തിയോസ് മൂന്നിന്റെ പതിനാറിൽ പറയുന്നു വിശ്വാസത്തിന്റെ മർമ്മം ദൈവഭക്തിയുടെ മർമ്മം എന്താണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു അപ്പൊ ദൈവഭക്തിയുടെ മർമ്മം തൗലുസ്ലിഹ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് പറയുന്നത് ഹി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് അപ്പൊ ഇൻകാർണേഷൻ ആണോ മാനിഫെസ്റ്റേഷൻ ആണോ എന്നൊരു ചോദ്യമുണ്ട് പെൻഡകോസ് വിഭാഗക്കാർ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണെന്നാണ് നമ്മൾ ഓൺലൈനിൽ സജീവരായിരിക്കുന്ന പല ആളുകളും അത് പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ പല ആളുകളും എന്നോട് ആ കാര്യത്തിൽ സംശയം ഈ തിമോത്യോസിന്റെ ലേഖനം വെച്ച് ചോദിച്ചിട്ടുണ്ട് ഒന്ന് തിമോത്തി മൂന്ന് പതിനാറ് ഉദ്ധരിച്ചിട്ട് അവർ പറയും ഇവിടെ മാനിഫെസ്റ്റേഷൻ എന്നാണല്ലോ കാണുന്നത് പക്ഷെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം മാനിഫെസ്റ്റേഷൻ്റെ നല്ല അവിടെ കാണുന്നത് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് ജഡത്തിൽ വെളിപ്പെട്ടു ദാറ്റ് ഇസ് ഇൻകാർണേഷൻ ജഡത്തിൽ വെളിപ്പെട്ടു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ് ഇൻകാർണേഷൻ ഇൻകാർണേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ബെനിഫിറ്റ് മനുഷ്യകുലത്തിനുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റി എന്നുള്ളതാണ് മനുഷ്യ ഇൻകാർണേഷൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇൻകാർണേഷൻ എന്നുള്ളതാണ് ഇൻകാർണേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റി ഭരണാസന്നനായ ഒരു പട്ടാളക്കാരൻ ആ ടെന്റിൽ കടന്നുകൊണ്ട് തന്റെ അടുത്ത് വന്ന ചാപ്ലൈനോട് ചോദിച്ചു ആ കൈക്ക് പിടിച്ച് കൊണ്ട് ചോദിച്ചു ദൈവം കണ്ടാൽ എങ്ങനെ യേശുവിനെ പോലെ തന്നെയാണോ ആ മരണത്തിലേക്ക് താഴ്ന്നു പോകുന്ന പട്ടാളക്കാരന് ഉറപ്പേകിക്കൊണ്ട് ആ വൈദികൻ പ്രതിക പ്രതിഭജിച്ചു നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാകുന്നു പിന്നീട് അതേ കഥയെക്കുറിച്ച് എഴുതി ആ സംഭവം എന്റെ വിശ്വാസത്തെ ദൃഢീകരിച്ചു ഇൻകാർഡേഷിനെ കുറിച്ച് അന്ന് അത്രയ്ക്ക് ധാരണയില്ലായിരുന്ന ആ വൈദികനെ വല്ലാതെ പിടിച്ചു ഉലച്ച ഒരു സംഭവമാണ് അതയുടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ദൃഢീകരിച്ചു ദൈവത്തെ കാണണം ദൈവം എങ്ങനെയാണെന്ന് അറിയണം എങ്ങനെയുള്ളവനാണ് മനുഷ്യന്റെ അതമ്യമായ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് വചനത്തിന്റെ ജഡാവതാരം ഇൻകാർണേഷൻ ഓഫ് ദ വേൾഡ് വചനത്തിന്റെ ജഡാവതാരം മനുഷ്യന്റെ അഭിലാഷ പൂർത്തിയാണ് ദൈവത്തെ കാണണം എന്ന അഭിലാഷ പൂർത്തി തൻ്റെ വാർദ്ധക്യത്തിൽ സുവിശേഷം എഴുതുവാൻ തൂലിക ചലിപ്പിച്ച യോഹന്നാൻ സ്ലിഹ ഇങ്ങനെ എഴുതുകയാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പിന്നെ താൻ ലേഖനം എഴുതുമോ പറയാണ് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ സംബന്ധിച്ച് ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അടുത്തു എന്ന് നോക്കിയതും ഞങ്ങളുടെ കാതുകളാൽ ഞങ്ങൾ ശ്രവിച്ചതും ഞങ്ങളുടെ വിരലുകളാൽ ഞങ്ങൾ സ്പർശിച്ചതും ദൈവം നമ്മോട് കൂടെ ഇമാനുവേൽ അത് ഇൻകാർണേഷൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇൻകാർണേഷൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രത്യേകത ആരാണ് ഈ ദൈവത്തെ ആദ്യം കണ്ടത് ഈ ദൈവത്തെ ആദ്യം കണ്ടത് പരിശുദ്ധ അമ്മയാണ് മനുഷ്യകുലത്തിൽ ആ ഭാഗ്യം കിട്ടിയത് ആദ്യത്തെ നയനങ്ങൾ അമ്മയ്ക്കാണ് വചനം മാംസമായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു അതേക്കുറിച്ചാണ്

അമ്മയാണ് ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നത് കണ്ടത് ആദിജാതൻ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സക്കല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു ദൈവീക കല്പന പ്രകാരം ദൈവത്തിന്റെ ദൂതന്മാർ വേദലഹേമിൽ നമ്മുടെ കർത്താവിനെ വണങ്ങിക്കൊണ്ടേയിരുന്നു അതേക്കുറിച്ചാണ് അവിടെ പാടുന്നത് അതാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഒന്നാമത്തെ പ്രയോജനം ഇൻകാർണേഷന്റെ ബെനിഫിറ്റ് മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റി എന്നുള്ളതാണ് അപരിചിതത്വം മനുഷ്യൻ്റെ എപ്പോഴും ജിജ്ഞാസയുണ്ട് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് ഒരു ഹോട്ടൽ മുറിയിലാണെന്ന് നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഇപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് അറിയുവാനുള്ള ഒരു ജിജ്ഞാസയുണ്ട് ഈ ജിജ്ഞാസയും ഒരു ഭയവുമായിട്ട് കണക്റ്റഡ് ആണ് അയൽപക്കത്ത് താമസിക്കുന്നത് പരിചയക്കാരാകുമ്പോൾ ഒരു ഉറപ്പാണ് ഒരു ധൈര്യമാണ് അപ്പുറത്ത് ഒരു ശബ്ദം കേൾക്കുമ്പോഴും ഉറപ്പാണ് നമുക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം എന്താണെന്ന് അറിയാമെങ്കിൽ ഒരു വല്ലാത്ത ശബ്ദം നമ്മൾ കേൾക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി അപ്പോൾ ഒരു വല്ലാത്ത ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ രണ്ടാവശ്യം കേട്ടപ്പോൾ ഞാൻ ആ വീട്ടിലെ ആളോട് ചോദിച്ചത് എന്താ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ അപ്പോൾ അതേ എന്നോട് പറഞ്ഞു തൊട്ടപ്പുറത്തെ വീട്ടിലിങ്ങനെ വെള്ളം പോകാൻ ഒരു പാത്തി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരതിങ്ങനെ പണിക്കാർ സ്ക്രൂ ചെയ്ത് കയറ്റുന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു അപ്പോൾ അതാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ പിന്നെ എനിക്ക് ഒരു പീസ് ഓഫ് മൈൻഡായി കാരണം ആ ശബ്ദം ഞാൻ കേൾക്കുന്നു അതെന്താണ് എന്നെനിക്ക് മനസ്സിലായി അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അതെനിക്കൊരു അസ്വസ്ഥതയെ വീണ്ടും ആ ശബ്ദം കേൾക്കും അതെന്താ ഒരു ശബ്ദം ഇതേക്കുറിച്ചാണ് സെയിൻ ക്രിഗോറിയോസ് പറഞ്ഞത് ദ അൺ അസ്യൂംഡ് ഈസ് ദ അൺഹീൽഡ് അൺ അസ്യൂംഡ് ഈസ് ദ അൺഹീൽഡ് അതാണ് നമ്മൾ ഇപ്രാവശ്യം ഗ്ലോറിയസ് ഗോസ്ബൽ ട്വന്റി ട്വന്റിയുടെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതേ അത് സംബന്ധിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം എടുത്തോണ്ടി ഞാൻ ഈ ലൈവ് സെഷൻസിനെ കുറിച്ചല്ല പറയുന്നത് സൂം സെഷൻസിലെ ക്ലാസ്സുകൾ മുഴുവൻ അതാണ് അൺഅസ്യൂംഡ് ഇസ് ദ അൺഹീൽഡ് അപ്പം നമുക്ക് ഗ്രഹിക്കാത്ത കാര്യങ്ങൾ ദഹിക്കാത്ത കാര്യങ്ങളായി തുടരും കാരണം ഇത് പല ആളുകളോട് അത് തർജ്ജമ ചെയ്യാൻ ചോദിച്ചിട്ട് അവർക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരു തർജ്ജമയാണ് ഗ്രഹിക്കാത്തതൊക്കെയും ദഹിക്കാത്തതായി തുടരും കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല ദി ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇപ്പൊ നമ്മുടെ മനുഷ്യൻ വർഗത്തിന്റെ ജിജ്ഞാസയും ഭയവും ഹൂസ് ബിഹൈൻഡ് ഓൾ ദീസ് നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നു കോടാനുകോടി ഗോളങ്ങളെ കാണുന്നു മഹാപ്രപഞ്ചത്തെ കാണുന്നു ശാസ്ത്രം കുഴൽ വെച്ച് നോക്കുന്നു ശാസ്ത്രം പേടകങ്ങൾ അയച്ച് പരതുന്നു ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല അന്യഗ്രഹ ജീവികൾ കണ്ടേക്കാം കാണും ഉണ്ടാകും ഉണ്ടായേക്കാം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ലല്ലോ ഉണ്ട് ഉണ്ട് ഉറപ്പ് പക്ഷെ എവിടെ മനുഷ്യനന്വേഷിക്കുകയാണ് ജീവന്റെ തുടിപ്പ് പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും കോണിലുണ്ടോ അതോ നമ്മൾ ഒറ്റപ്പെട്ടവരാണോ ഈ പ്രപഞ്ചത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണോ ആർ വി ചെസ്റ്റ് നബാണ്ടന്റ് അനാഥരാണോ വേപ്പതുവാണ് ഒരാളെയും കാണാനില്ല നിങ്ങളൊരു പട്ടണത്തിലാണ് വളരെ വലിയൊരു പട്ടണം ഏകദേശം ഇരുപത് ലക്ഷം വീടുകൾ അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകൾ ഉത്തുങ്ക ശൃംഖങ്ങൾ ഒരുപാട് ഹൈവേകൾ ഒരുപാട് 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 എടുപ്പുകൾ കെട്ടിടങ്ങൾ തടാകങ്ങൾ ഉദ്യാനങ്ങൾ എല്ലാം ഉള്ള വളരെ മനോഹരമായൊരു പട്ടണം വളരെ വിശാലമായൊരു പട്ടണം പക്ഷേ ആ പട്ടണത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊന്നും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല ആ പട്ടണത്തിൽ മനോഹരമായ ഉദ്യാനം പാർക്കുകൾ കളിസ്ഥലങ്ങൾ നല്ല തെരുവീതികൾ നടപ്പാതകൾ പൂഞ്ചാലകൾ തണൽ മരങ്ങൾ ഇതെല്ലാം നിങ്ങൾ കാണുക പക്ഷേ നിങ്ങൾക്കൊന്നിലും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല നിങ്ങൾ പട്ടണത്തിലൂടെ നടക്കുകയാണ് നടന്ന് 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 ഓരോ ബിൽഡിങ്ങും കാണുക നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുകയാണ് നിങ്ങൾ നോക്കുന്ന അവനകത്തെങ്ങാം ഒരു മനുഷ്യജീവി ഉണ്ടോ എന്നാണ് അപ്പുറത്തെ വീട്ടിൽ നോക്കുക ഊഴ്ച്ചന്വേഷിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസവും പോയി അന്വേഷിക്കുക ഓരോ ഏരിയയിലും ഓരോ വീടുകളും നിങ്ങൾ തുറന്നു നോക്കുകയാണ് ചില വീടുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് തയ്യാറായിരിക്കുന്ന ഭക്ഷണം കാണാം പഴങ്ങളൊക്കെ കിട്ടുന്നു നിങ്ങൾ വിശപ്പിനു മാത്രം കഴിക്കുന്നു നിങ്ങളുടെ താൽപ്പര്യങ്ങൾ നഷ്ടപ്പെടുന്നു തളരുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുന്നു വീണ്ടും എഴുതേക്കുന്നു എഴുതേക്കുമ്പോൾ നിങ്ങൾ യാത്ര തുടരുന്നു ആ പട്ടണത്തിൽ ആരുമില്ല അതുപോലെ ഒരു പട്ടണമാണ് ഈ പ്രപഞ്ചം ഈ അന്വേഷിച്ച് നടക്കുന്നത് ശാസ്ത്രമാണ് എവിടെ ആരെങ്കിലും ഉണ്ടോ എത്രമാത്രം ഒറ്റപ്പെട്ടവരാണ് നമ്മൾ എത്രമാത്രം ഏകാന്തരാണ് മനുഷ്യർ എന്ന് ചിന്തിക്കുക ഈ മനുഷ്യന്റെ ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ഭയത്തിലേക്ക് ദൈവതപുരാൻ ഇറങ്ങി വരിക അതുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആമുഖമായിട്ട് പറയുന്നു ഭയപ്പെടേണ്ട നമ്മുടെ ഭയങ്ങളിലേക്കാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് അതുകൊണ്ടാണ് ദൂതന്മാർ വന്നിട്ട് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു സത്വർത്തമാനം ഭയപ്പെടേണ്ട നമ്മുടെ അനാഥത്വത്തിന് പരിഹാരമായി നമ്മുടെ അപരിചിതത്വത്തിന് പരിഹാരമായി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചു നമ്മുടെ അനാഥത്വത്തിൻ്റെ പരിഹാരമായി നമ്മുടെ അപരിചിതത്വത്തിൻ്റെ പരിഹാരമായി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ അവതരിച്ചു അപ്പൊ ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചു അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ നമുക്ക് അപരിചിതത്വം മാർ നമുക്ക് എനിമോർ വി വേർ വേർിയൻസ് ബട്ട് നോ ലോങ്ങർ നോ ലോങ്ങർ ഇനി നമ്മൾ അനാഥരല്ല ഇനി നമ്മൾ അപരിചിതരല്ല വൺസ് വി വെയർ ഒരിക്കൽ നമ്മളായിരുന്നു വി വെയർ എലിനേറ്റഡ് ഹോപ്ലെസ് പ്രത്യാശ ഇല്ലാത്തവർ ഗോട്ട്ലെസ് ദൈവമില്ലാത്തവർ വി വെയർ എലിനേറ്റഡ് ഹോപ്ലെസ് ഗോട്ട്ലെസ് ബട്ട് നൗ വി ആർ ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് ബിക്കോസ് ഓഫ് ദ ഇൻകാർണേഷൻ ഗോഡ്സ് ആൻഡ് ഹിസൺ ബിക്കോസ് ഹി ലവ് എ സോ മച്ച് ഗോഡ് സോ ലവ് ദ വേൾഡ് ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു വാറ്റ്സ് എ ബെനിഫിറ്റ് ഓഫ് ഇൻകാർണേഷൻ ആ ഇൻകാർണേഷൻ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റി കോഡ് ഇസ് വിത്തുവേൽ ദൈവത്തെ കാണാൻ പറ്റി ഇമാനുവേൽ രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രയോജനം നമ്മുടെ ഭയങ്ങൾ ഇൻകാർണേഷൻ കൊണ്ട് മാറി ഞാൻ മുപ്പേ പറഞ്ഞു ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് അതിൻ്റെ കാരണം എന്താണ് ഇപ്പം സോഴ്സ് ആൻഡ് റീസൺ നമുക്കറിയണം അപ്പോഴാണ് നമുക്ക് പീസ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പീസ് ഉണ്ടാകാൻ നമുക്ക് സോഴ്സും റീസണും അറിയണം എവിടെ നിന്നാണ് നിന്ന് ഭാര്യ ഭർത്താവോടെ കിടക്കാൻ എടുത്ത് പുറത്തു കിടാവാന്നൊരു വെച്ചാൽ പെട്ടെന്ന് ആ ഭാര്യ ചോദിക്ക് ഭർത്താവ് എന്തിനാ തിരക്കുന്നത് എക്സ്പ്ലനേഷൻ എടിയത് ഞാൻ ആ മുകളിലൊരു ഇത് പാത്രം വെച്ചായിരുന്നു അത് വെള്ളം നിറഞ്ഞപ്പം അറിഞ്ഞു വീണ ആര് നൽകും നമുക്ക് ആ എക്സ്പ്ലനേഷൻ ആ എക്സ്പ്ലനേഷൻ നൽകുവാൻ വേറെ ആർക്കും കഴിയത്തില്ല ഭാഗികമായ എക്സ്പ്ലനേഷൻസ് ഒക്കെ പ്രവാചകന്മാർ നൽകി എന്നാൽ തികച്ചും പൂർണമായ തികഞ്ഞ എക്സ്പ്ലനേഷൻ നൽകുവാൻ ഗോഡ്സ് ആൻഡ് ഹിസ് ഫിസൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു നമ്മുടെ രാത്രിയിൽ നമ്മൾ കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് എന്തോ ഒന്ന് ദേഹത്തൂടെ എഴിഞ്ഞു പോയ പോലെ ഒരു തോന്നി അല്ലെ എന്താ പെട്ടെന്ന് ലൈറ്റിട്ടു പ്രകാശം വന്നു അല്ലേ ലൈറ്റ് വരുമ്പോഴാണ് ഭയം മാറുന്നത് ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു യോഹനഅസലി എഴുതുക സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ യോഹനാൻ വന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഭയത്തെ മാറ്റുവാൻ ലോകത്തിന്റെ ഭയത്തെ മാറ്റുവാൻ കുറെ വർഷങ്ങൾ മുമ്പാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പാസ്റ്റർ ഇവിടെ വന്നു ഇവിടെ വന്ന് അപ്പം ഞാൻ ഈ മുറി കൊടുത്ത് അദ്ദേഹത്തിന് കിടക്കാൻ അദ്ദേഹം ഇവിടെ കിടന്നു രാത്രിയായപ്പം ഓസ്കാർ ഇതിലെ വന്ന് പുള്ളിക്കറിയത്തില്ലെങ്കിൽ ഒരു കഥാപാത്രം ഇവിടെ എൻ്റെ പൂച്ചയാണ് കൊച്ചിതിലെ വന്നിട്ട് ഈ പാഷയുടെ നെഞ്ചത്ത് കയറി ഇരുന്നു കാരണം ഇത് നോക്കുന്ന നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് ഈ പാഷയുടെ ഇങ്ങനെ നോക്കുകയാണ് കാരണം ധാരാൾ ഉറങ്ങിക്കൊണ്ടിരുന്ന പാഷക്ക് പെട്ടെന്ന് നെഞ്ചത്തൊരു ഭാരം ഏഹ് നെഞ്ചത്തൊരു പുള്ളി കണ്ണു തുറന്നു രണ്ട് തിളങ്ങുന്ന സാധനം പുള്ളി ഇങ്ങനെ പുള്ളി പേടിച്ച് കാറി ചാടി എഴുന്ന എൻ്റെ അന്യഭാഷയെല്ലാം പറഞ്ഞ് ആസിച്ച് പൂച്ചയും പേടിച്ച് ഏഹ് ആ ഒരു ബകളും ഞാനപ്പുറത്ത് കിടപ്പാണ് ഞാനും ചാടി ഇരുന്നിട്ട് നെഞ്ചി പാകപ്പാടെ ബഹൾ ഞാൻ പറഞ്ഞു പാഷ അത് പൂച്ചല്ലേ പാസോ പൂച്ചയല്ല ഇത് പിശാചാണവർ ആ പാഷക്ക് ഇപ്പോഴും ആ പൂച്ചോട് ഇച്ചിരി ഒരു പണക്കമുണ്ട് ഈയിടെ ഒരു സന്നെ ഫോൺ മുളിച്ചെന്ന് പറഞ്ഞ അത് പൂച്ചയാണല്ലേ അത് പിശാചാണവർ ഇതാ കാരണം നമുക്ക് നമുക്ക് പേടി വരികയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഒരു കുറ്റിക്കാട്ടിലെ ഒരു കുശു കുശിപ്പ് വെക്കെ രണ്ടുപേരും സംസാരം നിങ്ങൾക്ക് ഭയം ആരാന്നറിയത്തില്ല ഇത് മറവൻ മറവപ്പടയാണോ നെക്സലൈറ്റ് ആണോ ഇനി ഐസിസുകാരാണോ ആനാണ് പൊട്ടിത്തെറിക്കാൻ പോവാണോ നിങ്ങൾക്ക് വെടിവെക്കാൻ പോവാണോ മാല ആരാന്ന് ആരാന്നറിയത്തില്ല തല വെട്ടിക്കളിയോ കൊട്ടേഷൻ ടീമാണോസ് അൺഹീൽഡ് അൺഅസ്യൂംഡിസ് അൺഹീൽഡ് നമുക്ക് അൺഹീൽഡ് ആയിട്ടിരിക്കണം ഇത് ഗ്രഹിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് അപ്പോ ഈ ഭയം ഈ ഇരുട്ടില് ആരാ അപ്പുറത്ത് ആരാണ് ഹുസ് ബിഹൈൻഡ് ദ സീൻ ഹുസ് ദാറ്റ് ബിഹൈൻഡ് ദ കർട്ടൻ ഇവിടെ അമേരിക്കയിലെ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഷോ കാണാൻ മിക്കവാറും നാപ്പത് ഡോളർ ടിക്കറ്റ് നമ്മളൊരു നാപ്പത് ഡോളർ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഈ ഷോ കാണുക ഇപ്പം നമുക്ക് നോഹ അല്ലെങ്കിൽ എബ്രഹാം അങ്ങനെയൊക്കെയുള്ള ഷോകളുണ്ട് നല്ല രസ കേട്ടോ കാണാൻ ഡേവിഡ് ഒരു മൂവിയേക്കാൾ മനോഹരമായിട്ട് അവർ ഇത് വേദിയിൽ അവതരിപ്പിക്കും നമ്മളിപ്പോൾ ഇതൊക്കെ ഷോ കഴിയുമ്പോൾ അവർ പറയും പതിനഞ്ച് ഡോളർ എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുക്കാമെങ്കിൽ നമുക്ക് ബിഹൈൻഡ് ദ സീൻസ് കാണാം അതായത് നമുക്ക് ആ സ്റ്റേജിൻ്റെ അവിടെ പോയി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് എങ്ങനെയാണ് അപ്പോൾ ദാവിധം കരടിയായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അതെങ്ങനെയായിരുന്നു ഇതെല്ലാം നമുക്ക് പോയി കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മൾ കണ്ട ദൃശ്യവിസ്മയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അപ്പോൾ അതിന് ബിഹൈൻഡ് ദ സീൻസ് ടൂർ എന്നാണ് പറയുന്നത് മിക്കവാറും എല്ലാം ഷോയ്ക്കുണ്ട് ബിഹൈൻഡ് ദ സീൻസ് ടൂർ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കുറെ കൂടെ പോയി എല്ലാം കാണും മരവിടെയാ വലിച്ചെന്നും ഇതെങ്ങനെയാ ചെയ്ത് എല്ലാം മനസ്സിലാവും അപ്പോൾ ചില ആളുകൾ പോയി കാണും അപ്പം ഒരു ഭയങ്കര സന്തോഷം ഇതെങ്ങനെ നടന്നു മനുഷ്യന്റെ ജിജ്ഞാസ അപ്പൊ മനുഷ്യ ജിജ്ഞാസക്ക് മുഴുവൻ അറുതി വരുത്തുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു നമ്മുടെ ഭയം മാറി പൗലു ശ്രീ ആ വെളിപ്പാടിൻ്റെ നിറവിൽ നിന്നിട്ട് പറയുകയാണ് ഉളവായത് യോനാൻ ശ്രീലി പറയും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല പൗലു ശ്രീലി ആഡ് ചെയ്യുക ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ ഇപ്പോഴുള്ളതാകട്ടെ വരുവാനുള്ളതാകട്ടെ വാഴ്ചകളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തിരം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു നമ്മുടെ കണ്ണവനെ കണ്ടു എത്ര അനുഗ്രഹമാണ് ഇൻകാർണേഷൻ മേഡ് ഇറ്റ് പോസിബിൾ ഭയങ്ങളെ മാറ്റുവാൻ ഏറ്റവും വലിയൊരു ഭയമാണ് മരണം മരണത്തെക്കാൾ വലിയ ഭയമാണ് മരിച്ചവരെ കുറിച്ചുള്ള ഭയം മരിച്ചവരെ കുറിച്ച് പഴയ കാലഘട്ടം ആൾ നമ്മുടെ നാട്ട് ഇടവഴികളിലൊക്കെ ഉള്ള ഒരു ഭയമാണ് കുറെ നാൾ മുമ്പ് ഈ പുതുപ്പള്ളി ഭാഗത്ത് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് വേറൊരാൾ കൂടെ ചേർന്ന് നടന്നു വർത്താനമൊക്കെ പറഞ്ഞു പരിചയങ്ങളൊക്കെ പറഞ്ഞു ഒരു കിലോമീറ്ററോളം ഒരുമിച്ച് നടന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹം തൊട്ടടുത്തൊരു പറമ്പിലൂടെ കയറി പോവുകയും ചെയ്തു കുറെ കഴിഞ്ഞ് ഇയാൾ മുന്നോട്ട് ഇറന്നപ്പോൾ ഓർത്തയൂ ഇപ്പോൾ വർത്തമാനം പറഞ്ഞിടുന്നയാൾ രണ്ട് വർഷം മുമ്പ് മരിച്ചു പോയതല്ലേ അന്നേരം ഓർത്തില്ല പേടിച്ച് പനിയൊക്കെ പിടിച്ചു അങ്ങനെ ചില അനുഭവങ്ങൾ കാരണം ഇതെന്തിനാണ് പേടിക്കുന്നത് മരിച്ചയാളെ കണ്ടു പേടിച്ചു കൊണ്ട് മനുഷ്യർക്ക് പൊതുവെ പേടിയാണ് ഈ മരിച്ചയാളെ അല്ലെ മരിച്ചവരെ പേടിയ കാരണം മരിച്ചവരെവിടെയാണ് നമ്മുടെ ഈ ലൈവിൽ വർഗീസ് പി മാത്യു ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസമാണിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പ ഈ മരിച്ചവർ വേറെ ഒരു നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾ ചോദിച്ചു സഭയ്ക്ക് ഭാഗമുണ്ടോ എന്ന് ഇപ്പൊ മെസ്സഞ്ചർ വന്ന ചോദ്യമാണ് അപ്പൊ ആ രണ്ട് വിഷയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ടച്ച് ചെയ്യുന്നത് നമ്മുടെ ഭയത്തിന്റെ ഒരു പ്രധാന ഏരിയ ആണ് മരിച്ചു പോയവർ എന്നുള്ളത് അതിനുള്ള ഉത്തരം ഓർത്തഡോക്സിയിലാണുള്ളത് അത് പെൻറ്റോസ് അവർക്ക് നൽകുവാൻ കഴിയുന്നില്ല കാരണം മരണത്തോടെ അവർ അവരുടെ പ്രാർത്ഥനകൾ തീർന്നു അവരുടെ പരിചയം തീർന്നു അതിനപ്പുറത്ത് ഉള്ള ലോകത്തെക്കുറിച്ച് പരിചയമില്ല അപ്പം മരണത്തിനപ്പുറത്തുള്ള ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തുവാനും ആ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും ഇല്ലാതാക്കുവാനും കൂടിയാണ് കർത്താവ് വന്നത് അതിനുവേണ്ടി കൂടിയാണ് കർത്താവ് വന്നത് അതാണ് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് അതിനുവേണ്ടിയാണ് കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് അസ്യൂംഡ് ദാറ്റ് ഓൾസോ അൺഅസ്യൂംഡ് ഇസ് ദ അൺഹീൽഡ് ഇപ്പൊ അവിടവും ഗ്രഹിച്ചിരിക്കുന്നു മൃതലോകത്തെ പുൽകി അവൻ മൃതരുടയിൽ നിന്നവൻ ഉയർത്തു ആദമിനെയും സന്താനങ്ങളെയും ഉയർപ്പിച്ചു അവർക്കും ജയം നൽകി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് ഹീൽഡായ പോൾ ഒരു ഓൾടെസ്റ്റിൻ്റെ പ്രോഫസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് സന്തോഷിക്കാണ് ഞാൻ അവർക്ക് ഒരുപക്ഷെ ആ കൊരുന്നില്ല എഴുതിയപ്പോൾ പൗലൂസ് അങ്ങ് ഒരു ഉന്മാദ നൃത്തം ചവിട്ടി ഒരുപക്ഷെ ആ ഒരു നിലാവിൽ പെയ്യുന്ന മഴയെ തിറങ്ങി നിന്ന് നൃത്തം ചെയ്തൊക്കെ ആയിരിക്കും അങ്ങ് എഴുതിയത് ഹേ മരണമേ നിന്റെ എവിടെ കാരണം നമുക്കറിയത്തില്ല എന്താണ് ഭയമാണ് ഈ താഴ്വരയ്ക്ക് അപ്പുറത്ത് എന്താണ് പോയിട്ട് ഒരാളെങ്കിൽ തിരിച്ചു വന്നു ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് അവൻ പോയിട്ട് മടങ്ങി വന്നു അതുകൊണ്ട് മരണത്തെ പേടിക്കാതെ മരിച്ചവരെ പേടിക്കാതെ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഈ സഭയിലെ പ്രാർത്ഥനകളിൽ നോക്ക് ഒട്ടും ഭയമില്ല ഇതാണ് പെന്റകോസ്തലിസത്തിന്റെയും ഓർത്തഡോക്സിയുടെയും അടിസ്ഥാന വ്യത്യാസങ്ങളിൽ ഒന്നാണിത് മരിച്ചവരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇപ്പൊ ഓർത്തഡോക്സ് പ്രാർത്ഥന നടക്കുകയാണ് ആ പ്രാർത്ഥന നടക്കുന്നതിന്റെ നടുവിലേക്ക് കീവറി സഹത വരികയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എത്ര വലിയ സന്തോഷമായിരിക്കും അറിയോ നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീവറി സഹത വരികയാണെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് പാടില്ല നിന്നെ വരീച്ചോരു ഒരു താതന്നും നിന്നോർമയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ നിൻ പ്രാർത്ഥന തുണയെ കേട്ടെ ഞങ്ങൾക്കെന്തൊക്കുസ്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ നടുവിലോട്ട് കെയ്യബ്ര വരികയാണല്ലോ ശ്വാസനയോട് ശ്വാസന ശ്വാസിച്ച് ബത്സിച്ചു പാലും മറ്റും ഇളകി പോവാറില്ല പേടിച്ച് കുറെ പേർക്ക് പനിയും പിടിക്കും അൺഅസ്യൂബ്ഡ് പറഞ്ഞ അൺഅസ്യൂബ് അൺഹീൽഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഓർത്തഡോക്സി നത്തിങ് ഈസ് അൺഅസ്യൂംഡ് ഈസ് അസ്യൂംഡ് അതാ എവരിനേഷൻ്റെ ബെനിഫിറ്റ് ഇൻകാർണേഷനിൽ വന്നപ്പോൾ ആ ഭയം മാറി അപ്പൊ അതുകൊണ്ടാണ് എബ്രായ ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ജഡരക്തങ്ങളോട് കൂടിയവനായി പരിശുദ്ധ അമ്മയിൽ നിന്ന് ജഡരക്തങ്ങളെടുത്ത് മനുഷ്യനായി തീർന്നു അവൻ മറിയത്തിൻ്റെ മകനാണ് തോന്നലോ ബോളോ ഒന്നുമല്ല മറിയത്തിൻ്റെ മകൻ നമ്മിലൊരുവൻ നമ്മിലൊരുവൻ നമ്മെപ്പോലെ മക്കൾ ജടരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജടരക്തും ഇന്നലെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ അറ്റ്ലാന്റയിലുള്ള നൈനാൻ എബ്രഹാം ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു പക്ഷി മുറിവേറ്റ് കിടക്കുമ്പം ആ പക്ഷിയെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചെന്നാൽ പക്ഷിക്ക് പേടിയാ പറന്ന് രക്ഷപ്പെടാവും നോക്കും കാരണം സംശയമാണ് പക്ഷെ അതിൻ്റെ തള്ളപ്പക്ഷി എല്ല്യാണെങ്കിൽ അല്ലെ ഇണപ്പക്ഷി എല്യാണെങ്കിൽ അതിന് സന്തോഷമാണ് പക്ഷിയെ പോലെ ഒരാൾ ചെല്ലുമ്പോഴാണ് മുറിവേറ്റ മനുഷ്യനെ സംശയിക്കുന്ന മനുഷ്യനെ ഭയപ്പെടുന്ന മനുഷ്യനെ തേടി ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അനാലജി ആയിരുന്നു അത് ഈ എബ്രാലേ എന്ന് രണ്ടിപ്പറിയാം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു ഭയത്തെ വിടുവിക്കുന്ന എങ്ങനെയാണ് അറിവിലൂടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടുവരികയാണ് ആ അറിവിന്റെ നിറവിൽ നിൽക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ ആ നിറവിൻ്റെ തികവിൽ പ്രാർത്ഥിക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് ജനം അവിടെ അജ്ഞതയാണ് ബെന്തക്കോസ്തുകാർക്ക് ഒന്നുമില്ല ഒന്നും പറയാനില്ല അവർക്ക് പേടിയാണ് അവർക്ക് ഭയമാണ് അവർ അവിടെ അവർക്ക് അറിവില്ല മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയാണ് എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശിയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും ോവിന്റെ ദൈവവും എന്ന് അറിളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ഇരുന്ന് പാട്ട് പാടും അബ്രഹാമിൻ ദൈവം ഇസഹാഖിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം വിൽസൻ ചേന്നനാട്ട് എഴുതിയൊരു പാട്ട് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അദ്ദേഹം മിക്കവാറും എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും ഇടയ്ക്ക് പറയും എൻ്റെ കാര്യം ഒന്നും പറയണം എൻ്റെ പാട്ട് നല്ലതല്ലേ നല്ലതല്ലേന്നൊക്കെ ചോദിക്കും വളരെ നല്ല പാട്ടാണ് വിൽസൻറെ പാട്ട് അപ്പൊ അതിലൊരു പാട്ടായത് അപ്പൊ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം മോശയുടെ മുമ്പിൽ വന്ന് നിന്ന് മൂന്ന് ചത്തോറിന്റെ കാര്യമാണ് പറഞ്ഞ ദൈവം ഈ ഓർത്തഡോക്സും പ്രാർത്ഥനയ്ക്കകത്തും വർഷത്തിനകത്തും നിങ്ങൾ ഈ മരിച്ചവരുടെ കാര്യം മുഴുവൻ എന്തിനാ പറയുന്നത് മരിച്ചവരുടെ കാര്യം എന്തിനാ നിങ്ങൾക്ക് പറയാനുള്ളോ ഉള്ളുടാ അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ സഭ മുഴുവൻ വിവേകമുള്ള വായുന്തൂണും പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചുൽസലവും മറിയം സംശയം കൂടാതെ മാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ ഈസ് മോർ സേവിയോറിയോസ് അത്താനാസ്യസും ജൂലിയോസും ഗ്രീഗോറിയസും അന്തീവോസും ഈ വാലിയോസും കൂറിയോസും പീലക്സീനോസും ആണ് വചനമായ ദൈവം ശരീരയായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി പ്രസംഗിച്ച പ്രസിദ്ധനും ഉന്നത ഗോപുരവുമായിരിക്കുന്ന ഗ്രിഗോറിയോസെ ദിയസ് കൊറോസെ നിന്നെ പ്രസവിച്ച പ്രസവിച്ചു നിന്റെ മാമോദി സമുഖ്യോ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു സഭ വേറെ ഏതുണ്ട് വിശുദ്ധ കുർബാനക്കകത്ത് വിഷ്വൻ പരേതരാണ് ആ കാര്യത്തിൽ കത്തോലിക്ക സഭയുടെ ലിറ്റർജിയൊക്കെ ആ കാര്യത്തിൽ വളരെ പൂർ പക്ഷെ നിങ്ങൾ സുറിയാനി സഭയുടെ ലിറ്റർജി നോക്ക് തൊട്ടങ്ങുമ്പോ തൊട്ട് അതിനകത്ത് നിൽക്കുന്ന എത്ര പേരാണ് അതിനകത്ത് മുഴുവൻ നിക്കിയല്ലേ വാങ്ങിപ്പോയവർ നിക്കിയല്ലേ ഇത്ര ശ്രേഷ്ഠമായ ഒരു കാര്യം ഇത്ര ബോൾഡായിട്ട് ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര ക്ലാരിറ്റി നൽകുന്ന ഒരു ലിറ്റർജി വേറെ ഉള്ളത് ഹാ നിങ്ങളത് അതിലതോടെ സഞ്ചരിക്കും ഒരു ദിവസം വിശുദ്ധ കൃപാനോട് സഞ്ചരിക്കും നിങ്ങൾക്ക് എത്ര പേരെ കാണാന്നറിയോ പ്രാർത്ഥനയിൽ സമയമിതല്ലോ മാർത്തോ മാസ്ലീഹാ പതിവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പരേതലെല്ലാം കയറി നിൽക്കുകയാണ് അത് കേൾക്കുമ്പോൾ പെന്തക്കൂസുകാർക്ക് പേടിയാണ് അവർ ശ്വാസിക്കും കാരണം അൺ ഈസ് അൺഅസ്യൂംഡ് അൺഹീൽഡ് അസ്യൂംഡ് ഈസ് ദ അൺഹീൽഡ് അവർക്ക് പേടിയാണ് അൺഹീൽഡ് ആണ് അവർ ആ കാര്യത്തിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് പേടിയാണ് കാരണം ഇത് അസ്യൂമുണ്ടാണ് ഓർത്തഡോക്സിയാണ് ഓർത്തഡോക്സിയാണ് നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്ക് അത് ഇവിടെ പേടിയില്ല കാരണം ഇവിടെ മുഴുവൻ ലൈറ്റാണ് ആണ് വീട്ടിനകത്ത് ചെറിയ ഒരു മണ്ണെണ്ണ വിളക്ക് പാട്ടവിളക്ക് കത്തിച്ച് ഭാര്യ പിള്ളേരുമായിട്ട് കഞ്ഞി കുടിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ നിങ്ങളോർക്ക് ഒരു പെന്തകോസ്റ്റ് ഭവനമാണ് ഓർത്തഡോക്സിയിലേക്ക് നോക്ക് വീട്ടിനകത്ത് മുഴുവൻ ട്യൂബ് ലൈറ്റുകൾ മുറ്റത്ത് ലൈറ്റ് പുറത്ത് ലൈറ്റ് അപ്പുറത്ത് ഉദ്യാനത്തിലേക്ക് ഇഷ്ടംപോലെ ലൈറ്റുകൾ അതിനപ്പുറത്ത് വഴിയിലേക്ക് വലിയ സ്ട്രീറ്റ് ലൈറ്റുകൾ മൊത്തത്തിൽ ആ പ്രദേശം വീട് മാത്രമല്ല വീട് പരിസരങ്ങളും എല്ലാം പ്രഭാപൂരിതമാണ് ഈസ് ഈസ് അസ്യൂംഡ് എവരിസ് അസ്യമുണ്ട് ഹീൽഡ് നൗ ഈസ് ഹീൽഡ് മരിച്ചവർ വാങ്ങിപ്പോയവർ പരേതർ പരേതറുടെ ലോകം ഈസ് കണക്റ്റഡ് ആ ഡിവിഷൻ ആ ആ വിഭജനം മാറിക്കഴിഞ്ഞു ഇവിടെ ഇനിയിപ്പോ ശരീരത്തിലിരിക്കുന്നവരും ശരീരം വിട്ടവരും എന്നുള്ള വ്യത്യാസമില്ല രണ്ടു കൂട്ടരുടെ ഒരുമിച്ച് ചേർന്ന വിശുദ്ധ ബലിയർപ്പിക്കുന്നു ദൈ യുണൈറ്റഡ് ചർച്ച എന്ന് പറഞ്ഞ രണ്ടിനെ ഒരുമിപ്പിക്കുകയാണ് ദൃശ്യവും അദൃശ്യവുമായ ഭാഗം സഭയുടെ ഇതാ ഒന്നിച്ചിരിക്കുന്നു ആ ഭയം മാറി അതായത് പ്രായം രണ്ട് പതിനാല് പറയുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു ആ വിടുതൽ പെന്തക്കൂസുകാർക്ക് കിട്ടിയോ കിട്ടിയോ നെഞ്ചത്ത് കൈവെച്ച് പറ കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല നിന്നെ ഓർമ്മിക്കും ആട്ടിൻ കൂട്ടത്തേ അപ്പം ഇവരാരാണെന്ന് നമുക്കറിയാം മോശയുടെ മുമ്പിൽ ദൈവം തമ്പുരാ പ്രത്യക്ഷപ്പെട്ടിട്ട് മോശയോട് പറയുന്നത് മൂന്ന് ചത്തോന്മാരുടെ വേരോർത്ത് നോക്കി ദൈവം വന്നിട്ട് ദൈവമേ ദൈവമേ നീ ആരാകുന്നു ആ ഞാൻ അബ്രഹാമിന്റെ ദൈവവും മരിച്ചു ഇസഹാഖിന്റെ ദൈവവും മരിച്ചു യാക്കോബിന്റെ ദൈവവും അതും മരിച്ചു ഒരു അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള കഥ പത്തഞ്ഞൂറ് കൊല്ലം മരിച്ചുപോയ മൂന്ന് പേരുടെ പേര് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മൂന്ന് പരേതരുടെ പേരുകളാണ് ഉപയോഗിക്കുന്നത് വിശുദ്ധ ദിവ്യബലിയിൽ വാങ്ങിപ്പോയ പിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ഏവെങ്കലിസ്ഥന്മാരുടെയും സഹദയന്മാരുടെയും മൌദ്യാനന്മാരുടെയും പേരുകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സഭാ വിഭാഗം പരിശുദ്ധ സുറിയാനി സഭയാണ് സത്യസഭ വേറെ ആരും അത് ഉപയോഗിക്കുന്നില്ല കാരണം വേറെ ആർക്കും ആ ഏരിയയിൽ ഹീലിംഗ് വന്നിട്ടില്ല അൺഅസ്യൂംഡ് സ്ക്പ്റ്റിക്കൽ അവർക്ക് അതിലൊക്കെ സംശയമാണ് അതുകൊണ്ട് അറിയത്തില്ല അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് അറിയാവുന്ന മാത്രം വെച്ച് ചെറിയ ഇത് ഒറിജിനൽ കർത്താവീഷ് നിന്നും അപ്പോസ്തരന്മാരിൽ നിന്നും അപ്പോസ്തരിക്ക പിന്തുടർച്ചയും പാരമ്പര്യവും പൗരോത്യവും ഏറ്റുവാങ്ങി അതുകൊണ്ട് എല്ലാം അതുകൊണ്ടെല്ലാം എവരിസ് ക്ലിയർ എന്നിട്ട് യേശു കർത്താവ് പറയാണ് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ വായിച്ചിട്ടില്ലയോ എന്നിട്ട് പറയാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ അടുത്ത അടുത്തത് പെന്റക്കോസുകാരോട് പറയാണ് കേട്ടോ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു കാരണം നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമാന്മാർ കാഴ്ചയാലെയല്ല ഞങ്ങൾ വിശ്വാസത്താലെയാണ് പൗലു സുലിഹേശു പറയണം അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും അപ്പൊ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു അവൻ നമ്മെപ്പോലെയായി നിർമ്മലസൂനുവിനയായ ചോന ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാ ഉദര താൻ റങ്ങി വസിച്ചു വിശുദ്ധമായി അവനൊടു തുല്യം നാമാകാൻ നമ്മേ പോലെ അവനായി തിരുവീഷ്ടത്താൽ നരനായി നമ്മേ തൻ പിതൃസുതരാക്കി നമ്മെ പിതാവിന്റെ മക്കളാക്കി അപ്പോഴാണ് ഭയം മാറുന്നത് ഹീലിംഗ് വരിക ഞാൻ പറഞ്ഞു ദൈവം മനുഷ്യനായി ഇൻകാർണേഷൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻകാർണേഷൻ ഈ ഇൻകാർണേഷന്റെ പ്രയോജനം ഇതാണ് ആദ്യം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റി കണ്ട് നമ്മുടെ സംശയങ്ങൾ മാറി നമുക്കുടെ അപരിചിതത്വം മാറ്റി നമ്മുടെ അനാഥത്വം മാറ്റി നമ്മളെ പരിചിതരാക്കി സകലതും നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നു ഗ്രഹിക്കാത്തതൊക്കെയും ദഹിക്കാത്തതായി കിടക്കും ഇപ്പോൾ നമ്മൾ സകലതും ഗ്രഹിച്ചവരായി നമ്മുടെ പിതാക്കന്മാർ അതെല്ലാം ഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥനകളെ ചമച്ചു തന്നു വി ആർ സോ പ്ലസ്ഡ് മൂന്നാമത്തെ ഒരു പ്രയോജനം ഈ ഫിസിക്കൽ വേൾഡ് ഫിസിക്കൽ ഈസ് ഇൻഫീരിയർ ടു സ്പിരിച്വൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു മനുഷ്യർക്ക് അതായത് ഈ ഭൗതിക ലോകം ആത്മീയ ലോകത്തേക്കാൾ ആണ് ഭൗതികത എന്ന് പറഞ്ഞാൽ എന്തോ കുറഞ്ഞൊരു സാധനം ഇത് ഈ പെൻഡോസുകാർക്കെല്ലാം ഉണ്ട് ദൈവമാത്മാവാകുന്നു അവരെപ്പോഴും പറയും ഓ ദൈവമാത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ രണ്ടാണ് വ്യത്യാസത്തെ ഇല്ലാതാക്കി ഗോഡ് ഈ സ്പിരിറ്റ് ദൈവമാത്മാവാണ് ആത്മാവായ ദൈവം ജഡത്തിലേക്ക് വന്നു നൗ ഫിസിക്കൽ ബിക്കെയിം ഹോളി സ്പിരിച്വൽ ഈസ് ഹോളി ആൻഡ് ഫിസിക്കൽ ഈസ് അൺഹോളി എന്നൊരു കോൺസെപ്റ്റ് അതായത് ഭൗതിക ലോകം അവിശുദ്ധവും ആത്മീക ലോകം വിശുദ്ധവുമാണ് ആത്മാവായ ദൈവം ജഡം ധരിച്ചപ്പോൾ ജഡീക ലോകം ഭൗതിക ലോകം വിശുദ്ധമായി മാറി ഗോഡ് ഈസ് വിത്ത് ഇസ് വിത്താസ് അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു ഡെമംഗസ് ഈ സാക്ച്ഫൈഡ് നവ് വി ആർ ഹോളി കോൺ കോൺസെപ്റ്റിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനാണ് അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു കർത്താവായ ഈശോ മസിഹ അപ്പം എടുത്തു കൊടുത്തിൻ്റെ ശരീരം ആകും ഇത് എന്റെ രക്തം ആകുന്നു കർത്താവ് ഈശോ മസിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഫിസിക്കൽ വേൾഡിനെ കണക്ട് ചെയ്തു അപ്പം ഇത് മാറിക്കഴിഞ്ഞു ഏതാണ് ആ ഡിവിഷനും മാറി ആ വലിയൊരു വ്യത്യാസം ആ വലിയ വ്യത്യാസം മാറിക്കഴിഞ്ഞു ഫിസിക്കലും സ്പിരിച്വലും എന്നുള്ള വ്യത്യാസം ഫിസിക്കലും സ്പിരിച്വലും എന്നുള്ള വ്യത്യാസം സീൻ വേൾഡ് ആൻഡ് അൺസീൻ വേൾഡ് എന്നുള്ള വ്യത്യാസം ജീവനുള്ളവരുടെ ദേശം പരേതവരുടെ ദേശം എന്നുള്ള വ്യത്യാസം ഈ വ്യത്യാസങ്ങൾ മുഴുവൻ അകൽച്ചകളാണ് ഈ അകൽച്ചകൾ മുഴുവൻ അപരിചിതത്വമാണ് ഈ അപരിചിതത്വമെല്ലാം ഭീതിക്ക് നിദാനമാണ് ഇപ്പോൾ അകൽച്ച മാറ്റി അപരിചിതത്വം മാറ്റി അകൽച്ച മാറ്റി അപരിചിതത്വം മാറ്റി ഭയം മാറ്റി എൻലൈറ്റന്റ് അൺഅസ്യൂംഡ് ഇസ് ദ അൺഹീൽഡ് അൺഅസ്യൂംഡ് ഇസ് ദ അൺഹീൽഡ് ഇപ്പോൾ ആ ഹീലിംഗ് കൊണ്ടുവന്നു അപ്പൊ അതിനാണ് ഈ ഇൻകാർണേഷൻ ഇൻകാർണേഷൻ കൊണ്ടുള്ള പ്രയോജനം അതാണ് ഇൻകാരണം കൊണ്ടുള്ള പ്രയോജനം ദൈവത്തെ നാം കണ്ടു അപ്പൊ ഒന്നാമത്തെ ബെനിഫിറ്റ് നാം ദൈവത്തെ കണ്ടു രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ഭയങ്ങളെ മാറ്റി അപരിചിതത്വം മാറ്റി അനാഥത്വം മാറ്റി നമുക്ക് പരിചയത്തെ കൊണ്ടുവന്നു മരണഭീതിയെ മാറ്റി മൃതലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തി ഇനി നമുക്കങ്ങനെ ഭയമില്ല യേശു കർത്താവ് പറഞ്ഞ അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും ആകുന്നു അവൻ കൂട്ടിച്ചേർക്കാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ ഇത് സത്യവിശ്വാസമാണ് ഇതാണ് സത്യവിശ്വാസം ഇതാണ് ഉപദേശം ഇതാണ് ക്രിസ്ത്യാനിറ്റി ബാക്കിയെല്ലാം കൗണ്ടർ ഫീറ്റ് ആണ് ദുർബലവും ബലഹീനവുമായിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിടുവിക്കുക സത്യസഭയിലേക്ക് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ